പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ അതിഥി മനുവിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. മല്ലികയോട് മല്ലികയുടെ പഴയകാല കാര്യങ്ങളെ പറ്റി അഞ്ജന ചോദിച്ചതിനെ തുടർന്ന് അഞ്ജനയോട് തന്റെ ബാല്യകാലത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക തന്റെ 23-ാമത്തെ വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് താൻ PG പഠിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടിയ കാര്യവും തന്റെ അമ്മ തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നതും അതുമാത്രമല്ലാതെ തന്റെയും പ്രതാപിന്റെയും പ്രണയത്തെ പറ്റിയുമുള്ള കാര്യങ്ങൾ അഞ്ജനയോട് തുറന്നു പറയാൻ മല്ലിക തയ്യാറാകുന്നു. തന്റെയും പ്രതാപിന്റെയും പ്രണയത്തെ പറ്റി സഹോദരിയായ പ്രതിഭയ്ക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രതിഭ ഈ കാര്യങ്ങളെ പറ്റി അറിയുകയാണ് എങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാതെ ആദ്യമൊക്കെ ഞങ്ങൾ വളരെയധികം ടെൻഷൻ അടിച്ചുവെന്നും വ്യക്തമാക്കുന്ന മല്ലിക പക്ഷേ തന്നെ ഒരിക്കലും പ്രതാപ് ഉപേക്ഷിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുകയും പ്രതാപ് തന്നെ വന്ന് കണ്ടപ്പോൾ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കിയെന്നും മാത്രമല്ല ഒരു ജോലി നേടിയെടുക്കുന്നത് വരെ കാത്തിരിക്കാനാണ് തന്നോട് പറഞ്ഞിരുന്നത് എന്നും പറയുന്നു. ഇതേ തുടർന്ന് തന്റെ വീട്ടിലെത്തിയപ്പോൾ താൻ തന്റെ അമ്മയോട് പ്രതാപിന്റെ കാര്യങ്ങൾ സംസാരിച്ചുവെന്നും ഞങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം സന്തോഷം മാത്രമാണ് തന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നും വ്യക്തമാക്കുന്ന മല്ലിക എതിർത്തിരുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് നടന്നത് എങ്കിലും അതിനുശേഷമാണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന മല്ലിക ആ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി പുതിയൊരാൾ വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന് ചന്ദ്രേട്ടനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം കാണാനിടയാകുന്ന മനു അവിടേക്ക് കടന്നു ചെല്ലുകയും അയാളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് മനുവിനെ പറ്റിയുള്ള എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ തന്റെ പേര് അച്യുതനാണ് എന്ന് വ്യക്തമാക്കുകയും താൻ അനൂപിന്റെ അച്ഛനാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് മനുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് മനു തനിക്ക് ആളെ മനസ്സിലായില്ല എന്ന് പറയുന്നു. പക്ഷെ തന്റെ മകനെ മനു ചതിക്കുകയായിരുന്നുവെന്നും മനുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന അവനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും അവനിപ്പോൾ ഒരു രാജ്യദ്രോഹിയാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് എല്ലാം തെറ്റിദ്ധാരണയാണ് എന്നും താനല്ല തന്നെയാണ് അവൻ ചതിച്ചത് എന്ന് മനു പറയുന്നു. ഇതേ തുടർന്ന് താനിപ്പോൾ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നും വ്യക്തമാക്കി. അനൂപിന്റെ അച്ഛൻ അനൂപിന്റെ മകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് താനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുകയും മനുവിന്റെ മകൾ എവിടെയാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അനുമോളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്ന മനു വീട്ടിൽ അഞ്ജനയുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അഞ്ജനയുടെ അടുത്തേക്ക് ചെല്ലുന്ന അയാൾ തനിക്ക് തന്റെ മകന്റെ മകളെ വേണമെന്നും അവളെ കൊണ്ടുപോയി വളർത്താനാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് അഞ്ജനയെയും അതുപോലെ തന്നെ മല്ലികയെയും ഞെട്ടിക്കുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.